പല വിധത്തിലാണ്. ചിലരുടെ ബ്രെയിനിന്റെ ഇടത് സൈഡ് കൂടുതൽ ആക്റ്റീവ് ആണെങ്കിൽ വലത് സൈഡായിരിക്കും മറ്റു ചിലർ ആക്റ്റീവ്. അതുകൊണ്ടാണ് ക്ലാസ്സിൽ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ പോയത് എന്ന് വരുന്നത്. ചില കുട്ടികൾക്ക് മാത്തമാറ്റിക്സിന് നല്ല മാർക്ക്, ശ്രുതിക്ക് ഫുള്ള് മാർക്ക്. അപ്പോള് ഫുള്ള് മാർക്ക് കിട്ടുന്നോ? പക്ഷെ എന്ത് പറ്റും, ചിലപ്പോൾ മലയാളത്തിന് മാർക്ക് കുറവായിരിക്കും. ശ്രുതി എല്ലാ കാര്യങ്ങളും ബെസ്റ്റാണ്. ചില ആളുകൾക്ക് മാത്തമാറ്റിക്സിന് നല്ല മാർക്കുള്ളപ്പോൾ മലയാളത്തിന് അല്ലെ ഇംഗ്ലീഷിന് ഹിന്ദിക്കൊക്കെ മാർക്ക് കുറവായിരിക്കും. തിരിച്ച് ചിലർക്ക് ഇംഗ്ലീഷിനും ഹിന്ദിക്കും മലയാളത്തിനൊക്കെ നല്ല മാർക്കായിരിക്കും, പക്ഷെ മാത്തമാറ്റിക്സിന് മാർക്കുകളായിരിക്കും. അതിന് നമ്മൾ കൂടെ കൂടെ തല്ലി കൊള്ളേണ്ടേ. ഇപ്പൊ നമ്മുടെ ബ്രെയിനില് ബ്രെയിൻ ഇങ്ങനെ പ്രവർത്തന രീതിയുണ്ട്. യേശുദാസ് നല്ല സുന്ദരമായിട്ട് പാട്ട് പാടും. എന്നാൽ ശ്രുതിയോടെ ശ്രുതിക്ക് തന്ന പോലെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് പിന്നെ വേറെ വിസ്വരുടെ പാട്ട് വരികയാണ് ഇരിക്കാൻ വേണ്ടി. ശ്രുതി നന്നായിട്ട് മാധവൻസിന്റെ കണക്കെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ഈ മൈക്ക് കൊടുത്തിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടാനുള്ള കഴിവ് ചിലപ്പോൾ കാണുന്നില്ല. നമ്മുടെ എല്ലാ ആളുകളും ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ. എന്നാലൊരു പ്രത്യേകത കൂടി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും മികവാറ എല്ലാ കഴിവുകളും. ഇനി നമ്മൾ ഇതിനെ വളർത്തിയെടുക്കുന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ കഴിവുകൾ വളരുന്നത്. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും സംഭവിച്ചത് നമ്മൾ കുഞ്ഞായിരുന്ന കാലം മുതൽ നമ്മൾ ഇങ്ങനെ ഈ കഴിവുകളെ കണ്ടെത്തിയിട്ട് അതിനെ വളർത്തിയെടുക്കാതിരുന്നത് കൊണ്ടാണ്. പറയണത് ഒരു പാട്ട് പാടി പരവണേന്ദു പാടും എന്ന് കണ്ട് നമ്മൾ കണ്ടെത്തിയത് കൊണ്ടാണ് പരവണേന്ദുവിന് നമ്മളിത് പ്രോത്സാഹനം കൊടുത്തത്. മനസ്സിലല്ലേ? നമുക്ക് ഇങ്ങനെ പ്രോത്സാഹനങ്ങൾ കിട്ടി കിട്ടും. പരീക്ഷയുടെ മാർക്കുമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ ക്ലേശിച്ച് 50-ൽ 49 മാർക്ക് മേടിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും മമ്മിയെ കാണിച്ച് മമ്മിയുടെ വളരെ സന്തോഷമായിട്ട് അവളത് മമ്മി എനിക്ക് 49 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ട് നമ്മള് തുള്ളിച്ചാടി ക്ലാസ്സിൽ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും മമ്മി എവിടെയാണ് ഒരു മാർക്ക്? 49 കിട്ടിയല്ലോ. ക്ലാസ്സിലെ 5 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 50 ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ അമ്മ നല്ല മിടുക്കി ആയതുകൊണ്ട് അമ്മ എന്ത് ചെയ്യും? നമ്മള് 49 മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മ പറയും 49 മേടിച്ചല്ലോ, അടുത്ത വർഷം 50 മേടിച്ചു. നമുക്ക് ഭയങ്കര നമുക്ക് വലിയ പ്രോത്സാഹനം. നമ്മള് ഒരു മാർക്ക് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്ന വന്നു കഴിയുമ്പോഴത്തേക്ക് പറയാം അയ്യോ നീ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിനക്ക് ഒരു മാർക്ക് കിട്ടിയല്ലോ എന്ന് അമ്മ പറയല്ലേ. അങ്ങനെയാണ് അമ്മ പറയുന്നത്. അമ്മ വഴി പിടിക്കാൻ പോകുള്ളൂ അല്ലേ, വഴി പിടിക്കാം. നമുക്ക് പ്രോത്സാഹനം, നമുക്ക് എപ്പോഴും പ്രോത്സാഹനങ്ങൾ കിട്ടും, പ്രോത്സാഹനങ്ങൾ കിട്ടും. ഇങ്ങനെ പ്രോത്സാഹനം കിട്ടിയിട്ട് ഒരു ഉള്ളി ഒരൊറ്റ ചാട്ടം കൊടുത്തു, അങ്ങനെ ഒറ്റച്ചാട്ടത്തിന് ലംഘിച്ചു. ഹനുമാനോട് ചാടാൻ പറ്റി ഹനുമാൻ ഈ എന്നെ കൂടെ പറ്റി ചാടാൻ പറ്റും, ഈ എന്നെ കൂടുതൽ ചാടാൻ പറ്റുമെന്ന് ഹനുമാനായി വിഷമിച്ചിരിക്കുക. അപ്പൊ പറഞ്ഞ പിള്ളിക്ക് നല്ല മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ഹനുമാൻ ഒറ്റച്ചാട്ടം, ഒറ്റച്ചാട്ടം തന്നെ ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ യുദ്ധം ചെയ്യാനിട്ട് അർജുനൻ പോയി നിക്കുക. പുള്ളി അമ്പും വില്ലും എല്ലാം ആയിട്ട് റെഡി ആയിട്ട് നിക്കുക. പുള്ളിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, വല്ലാതെ വിഷമിച്ചിരിക്കുക. ആരും യുദ്ധം ചെയ്യാൻ പോയ പാർട്ടിയാണ്. അപ്പൊ ഉടനെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു, ഉടനെ തൊട്ട് സൈഡിൽ ഇരുന്ന അവിടുന്ന് നല്ല ഒരു കൊക്കോക്കോളയുടെ കുപ്പി കുടിച്ചിട്ട് കൊടുത്തു. ഇത് കുടിക്കാൻ അർജുനൻ അത് കുടിച്ചു. പിന്നെ അങ്ങോട്ട് അമ്പ എയ്ത്തുണ്ടായിരുന്നു, അമ്പുകൾ മഴ പെയ്യുന്നില്ല അങ്ങ് എയ്തത് കണ്ടോ. അപ്പൊ ശ്രീകൃഷ്ണൻ നൽകിയ മോട്ടിവേഷൻ കിട്ടിയപ്പോൾ അവിടെ അർജുൻ ചെയ്തു, അർജുൻ ഭംഗിയായിട്ട് യുദ്ധം ചെയ്തു. വില്ലാളി ഇത് എന്റെ ആളുകൾക്കുണ്ട് മോട്ടിവേഷൻ, എല്ലാവർക്കും എല്ലാവർക്കും മോട്ടിവേഷൻ. മോട്ടിവേഷൻ കിട്ടിയാലേ നമ്മൾ എന്തും ചെയ്യണം. മോട്ടിവേഷൻ കിട്ടിയാലേ നമ്മൾ ഏത് കാര്യം ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കിട്ടിയത്? ഞാൻ നിങ്ങളുടെ ഒറ്റ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ആരെങ്കിലും തന്നിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ചിലപ്പോൾ ടീച്ചർ തന്നിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ മമ്മി തന്നിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ പപ്പ തന്നിട്ടുണ്ടായിരിക്കാം, അങ്ങനെ ചില നമ്മുടെ ഫ്രണ്ട്സ് തന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് മോട്ടിവേഷൻ തന്നിട്ടുള്ള ആളുകൾ ഒന്ന് ഓർക്കും.
മോട്ടിവേഷൻ തന്ന ആളെ ഓർത്തി. നിങ്ങൾക്ക് പോസിറ്റീവ് മോട്ടിവേഷൻ ആണ്, പോസിറ്റീവ് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ട് മോട്ടിവേഷൻ ഉണ്ട്. എല്ലാവരും ഓർത്താം ഓർത്താം പറയാമോ? സാറായിക്ക് മോട്ടിവേഷൻ കൊടുത്ത ഒരാൾ ഉണ്ട്, ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പേരെന്താ? അങ്ങോട്ട് ചേച്ചിയുടെ പേര് പറഞ്ഞേ. ചേച്ചിയുടെ പേര് സാറാന്നാണ്. സോന ചേച്ചി മാറി, അത് എനിക്കാണ് ചേച്ചി. സാറാ ചേച്ചി അല്ലേ? സാറിന്റെ കോൺസെൻട്രേഷൻ തിരി കിടക്കാന്ന് തോന്നുന്നു. ആ എന്നാണ് ചേച്ചി പറഞ്ഞത്? ഒന്ന് പറഞ്ഞു. പഠിക്കാതിരുന്ന ഒന്നും കിട്ടിയില്ല, പഠിച്ചാല് പലതും കിട്ടും അല്ലേ? അല്ലേ എങ്ങനെ ചേച്ചി പറഞ്ഞത്? അപ്പം നെക്സ്റ്റ് എന്നിട്ട് പഠിച്ചോ, മാർക്ക് കൂടുതൽ കിട്ടിയാർന്നോ? മാസിന് കിട്ടിയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പറയാം, മാസിന് ഫുള്ള് മാർക്ക് കിട്ടിയാൽ അടുത്തത് കേട്ടാ. ഞങ്ങൾ എല്ലാവരും കൂടി മോട്ടിവേഷൻ തരും. ഓക്കെ ഗുഡ്, താങ്ക് യു. ആരാണ് വേറെ വേറെ ആരാണ്? നല്ലൊരു അവസരം. നമ്മളോട് നന്മ ചെയ്ത ആളെ നമ്മളിവിടെ ഓർമ്മിക്കുന്നത് വലിയ കാര്യം. നല്ല വാക്ക് പറഞ്ഞ ഒന്ന് ഓർത്തു. ഇനി ആരാണ് പറയും? ഇനി ആരാണ് പറയും? ആരാണെന്ന് പറയും? ഇത് ആർക്കും മോട്ടിവേഷൻ കിട്ടില്ലേ? ആരും ആർക്കും കിട്ടില്ല. ആദിത്യ, ഓക്കെ ആദിത്യ, എനിക്ക് കിട്ടിയ മോട്ടിവേഷൻ പറഞ്ഞു. എക്സിബിഷൻ ഇങ്ങോട്ട് ഇവരോടായിട്ട് പറഞ്ഞു. അച്ഛനും സാർമാരും ഒക്കെ ആയിട്ട് ഭയങ്കര പോലത്താണ്, ഇങ്ങനെ സയന്റിസ്റ്റ് ആവുന്നത് ഓരോന്നല്ലേ ഉണ്ടായിക്കോണം ഇങ്ങനെ. ഓക്കെ എന്ത് പ്രോത്സാഹനമാണ്, ആരായി തീരണമെന്നാണ് പ്രോത്സാഹനം കൊടുത്തിരിക്കുന്നത്? സയന്റിസ്റ്റ്. ഓക്കെ ഒരു സയന്റിസ്റ്റ് ആയി തീരണം. നമ്മളിവിടെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആരാണ്? ആരാണ് ഏറ്റവും അറിയപ്പെടുന്ന സയന്റിസ്റ്റ്? നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന സയന്റിസ്റ്റ് ആരാണ്? എ പി ജെ അബ്ദുൽ കലാം. ആരാണ്? മിസൈൽ ഉണ്ടാക്കിയ മിസൈൽ ശില്പിയാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. പക്ഷേ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, വലിയ സ്വപ്നങ്ങൾ കാണുന്നു. ഇപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ സ്വപ്നം കാണാതെ ആയിട്ട് ലൈഫ് ഇങ്ങനെ കിടക്കുന്നു. നമുക്ക് ഈ പ്രദേശത്തു നിന്നും കുറവുള്ളവരുന്നൊരു സയന്റിസ്റ്റിനെ പ്രതീക്ഷിക്കാം. അതുവേണ്ടി ആത്മവിശ്വാസം പോലെ എന്നെ കൊണ്ട് പറ്റുമോ എന്ന്? അതോ ആദ്യത്തെ പറ്റും. ഓക്കെ എന്നിട്ട് ആദ്യത്തിന്റെ തന്നെ ഇപ്പൊ പ്രോത്സാഹനം കൊടുത്തു. എന്താണ് ഇപ്പൊ മോട്ടിവേഷൻ കിട്ടും? ആദ്യത്തെ ഇവിടെ ഇരിക്കുകയായിരുന്നു സുബി ചേച്ചി, അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂട്ടിക്കണമെന്ന് ഇതല്ലോ. ഒരു വലിയ കാര്യം നമുക്ക് കിട്ടി. ആരെ കിട്ടി? ഒരു സയന്റിസ്റ്റെ കിട്ടി നമുക്ക്. അവിടെ വെറുതെ ഇരുന്ന ഒരാളായിരുന്നു, ആളെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇപ്പൊ സയന്റിസ്റ്റ് ആക്കി തിരിച്ചു വിട്ടു. ഒരാൾ ഐസറായി റെഡിയാക്കി വിട്ടു കഴിഞ്ഞു, ഒരാളെ ഇവിടെ ചേച്ചി പറഞ്ഞ് നല്ല മാർക്ക് മേടിച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി ആരാണ്? ഒരാളെ കിട ആരാണ്? ആരാണ്? ഞാൻ വാ, ഞാൻ വാ, ഞാൻ വാ, ഞാൻ വരൂ. നമ്മളോ ആരെങ്കിലും ഐശ്വര്യ. ഓക്കെ എന്താണ് ഐശ്വര്യ? ഐശ്വര്യം എന്ന് പറയുമ്പോ എന്തിന്റെ അർത്ഥം? വേറെ വാക്ക് പറയാനോ പകരമുള്ള ശ്രീ? ഓക്കെ ഇല്ലെങ്കിലോ ശ്രീ എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യമാണ്. ഓക്കെ ശ്രീ ശ്രീ രവിശങ്കർ എന്ന് അതുപോലെ ഐശ്വര്യം. ഓക്കെ ഐശ്വര്യം എന്താണ് ഐശ്വര്യം? നിങ്ങളെ ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരല്ലേ അല്ലേ ശ്രീ? ഐശ്വര്യ കേട്ടോ, ശ്രദ്ധിക്കൊരു ആഗ്രഹം, ഒരു പ്രസംഗം കേൾക്കണം എന്നൊരു വലിയ ആഗ്രഹം. പിന്നെ ഏത് ഭാഷയാണ് കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. വൈകിട്ടോ നല്ല പങ്കെടുക്കും. ഭാരത് വിശ്വ കെ പ്രാചീനതം ദേശോ മേ സേ ഏക് ഹൈ ഇസ്കാ പുരാനാ നാം ആരിവർ ഥാ യഹ് ആർഷി സംസ്കൃതി കി ക്രീഡാ ഭൂമി ഹൈ വേദം ഓർ ഉപനിഷത്തോ കി ജ്ഞാൻധാരാ യഹാ സേ പ്രവാഹിത് ഹുയി ഈദോപദേശ് ഇസ് പുണ്യ ഭൂമി പർ ദിയാ ഗയാ ഥാ ഹിമാലയ പർവത് ഭാരത് കെ ഉജ്ജ്വല മുകുട് കി ക്രീഡാ സുശോഭിത് ഹൈ ഗംഗാ യമുന ജൈസേ പവിത്ര നദിയോ നേ ഇസ് ധർത്തി കോ സിഞ്ചാ ഹൈ
यह महान प्राचीन देश आपसी फूट और कड़गड़ा के कारण पराधीनता की बेड़ियों में जगड़ा गया तथा ब्रिटिशों ने इसे सर्वाधिक हानि भी पहुंचाई थी। लंबे संघर्ष के बाद 1947 अगस्त 15 को गांधी जी के नेतृत्व में इस देश स्वाधीनता प्राप्त हुई। 26 जनवरी 1950 को यह राष्ट्र गणतंत्र बना। स्वतंत्रता के बाद अनेक चुनौतियों को सामना करते हुए सभी क्षेत्रों में उन्नति के और अग्रसर हुए। ഐശ്വര്യയുടെ കഴിവ് പ്രകടമാക്കാൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇവിടെ ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു ട്രെയിൻ പോകാൻ തന്നെ വെക്കേണ്ടി വന്നു. കേട്ടോ ഐശ്വര്യ, നല്ല സുന്ദരമായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ളത്. ഇടയ്ക്കിപ്പം മോദിയുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്ക് ഒന്നും പ്രസംഗിക്കാൻ കഴിയുന്ന നല്ല കഴിവില്ലാത്തവരാണ്. ലോകപ്രസിദ്ധനായ പ്രസംഗക്കാരാണ്. പ്രസംഗകലയുടെ ആചാര്യനായിട്ട് നമ്മൾ പറയുന്നത് ഡെമോസ്തനീസ് ആണ്. എന്താണ് ഡെമോസ്തനീസ്? സംസാരിക്കാൻ കഴിയില്ല. പിന്നെ നമ്മള് ഇതുപോലെ എടുക്കുമ്പോൾ പലരെയും എടുക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും നന്നായി പ്രസംഗിക്കുന്ന ആളുകൾ ഓർമ്മിക്കുന്നു? കാട്ടിലേക്ക് ചെന്നിട്ട് മരങ്ങളോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നമ്മളിവിടെ ജീവനുള്ള മരങ്ങളല്ലേ പ്രസംഗിച്ചത്, അല്ലേ ചില മരങ്ങളോട് പോയി പ്രസംഗിച്ച ആളാണ്. സോറി, അബ്രാഹിം ലിങ്കൻ കടൽ തീരത്ത് ചെന്നിട്ട് കടലിനോട് പ്രസംഗിച്ച ആളാണ്. വിക്കുണ്ടായിരുന്നുണ്ട് അതേ ഒരു കല്ലിന്റെ ചെറിയ കല്ലിന്റെ മണിയെടുത്ത് വായിലെത്തിച്ചാണ്. ഐശ്വര്യ നല്ല മിനിക്കിയെ പ്രസംഗിക്കുകയായിരുന്നു. ഒത്തിരി ആളുകളുണ്ട് ആ മേഖലയിൽ അതല്ലോ. ഓക്കെ ഐശ്വര്യ, ഐശ്വര്യക്ക് എല്ലാവിധ ഐശ്വര്യം ഞാൻ നേരുന്നു. ഓക്കെ താങ്ക് യു. ഐശ്വര്യക്ക് മോട്ടിവേഷൻ പറഞ്ഞു, വളരെ മോട്ടിവേഷൻ പറഞ്ഞില്ലല്ലേ. ആ ടീച്ചറാണ്, ടീച്ചറാണ് മോട്ടിവേഷൻ തന്നത്. നിങ്ങളുടെ അടുത്ത നിങ്ങളുടെ കഴിവിലേക്ക് ഞങ്ങൾ വരികയാണ്. നിങ്ങളുടെ അടുത്ത കഴിവ് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്നിടത്ത് ഞങ്ങളൊരു ചെറിയ ഫീസുകളൊക്കെ തരാൻ പോവുകയാണ്. നിങ്ങൾ അത് നോക്കുക. ഓരോ ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഞങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ഗ്രൂപ്പുകളൊക്കെ അവര് മൂന്ന് ഗ്രൂപ്പാണ് നിങ്ങൾ ഇവിടെ പടർത്തിയിരുന്നേ. അവിടെ ഒരു വട്ടം ഉണ്ടാക്കിയ അവിടെ മൂന്ന് പേരുടെ ഒരു വട്ടം ഉണ്ടല്ലോ. ഒരു വാക്ക് മൂന്ന് പേരോട് ചേർന്ന് ഒരു വാക്കും നിങ്ങളെ വാക്ക് വായിച്ചു പിടിച്ചു. നിങ്ങളൊരു വാക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വേഗം ചെയ്യേണ്ടത് ആ വാക്ക്. കൂടുതൽ പേരുണ്ടല്ലോ, കൂടുതൽ പേരുടെ ഇവിടെ ഭയങ്കര തിരക്ക്. വേണ്ട വേണ്ട കണ്ട ഈ വലിയ പിള്ളേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇങ്ങോട്ട് കിട്ടുന്നു, ഇങ്ങോട്ട് മാറി, ഇവിടെ മാറി, ഇവിടെ മാറി, ഇവിടെ മാറി, ഇവിടെ മാറി. കണ്ടോ, അവിടെ ഇല്ല, കണ്ടോ, ഇവര് ഭയങ്കര ആക്റ്റീവായിട്ട് ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതില് ചില അക്ഷരങ്ങൾ കാണാം അല്ലേ, വാക്കായിട്ടാണ്, പക്ഷേ ചില അക്ഷരങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നിടത്തോളം വാക്കുകൾ വേഗം ഉണ്ടാക്കുക. എല്ലാവരും എല്ലാവരും അത് വെച്ച് വേഗം കുറെ വാക്കുകൾ എഴുതിട്ടുണ്ടല്ലേ, അതിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേഗം കുറെ വാക്കുകൾ എഴുതിട്ടുണ്ട്. ഓരോ അക്ഷരം ഉപയോഗിച്ച് വേഗം ഉണ്ടാക്കണം. നല്ല
എടുത്ത ഗെയിം പറഞ്ഞു കൊടുക്കാ. നമ്പർ ഇടണേ, നമ്പർ ഇടണം കേട്ടോ. എഫ് ഉപയോഗിച്ചൊരു വാക്കുണ്ടായുള്ള വാക്കുകൾ എഴുതാം, എൽ ഉപയോഗിച്ചുള്ള വാക്കുകൾ എഴുതാം, ഓ ഉപയോഗിച്ചുള്ള വാക്കുകൾ എഴുതാം. Thank you.